Dear friends, welcome to the channel. In the matter of film, I am Premalu Malayalam. I have a positive review of the session. I have a film. Maximum നമുക്ക് ഇഴുകി ചേരാൻ കഴിഞ്ഞു കാരണം ഫ്രണ്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തായാലും കുറച്ച് തലവേദനയൊക്കെ വരും അപ്പോൾ സൗണ്ടും ഒക്കെ കുറച്ച് ഓവർ ആയിട്ട് തോന്നും ഫുൾ ആയിരുന്നു തിയേറ്റർ ഫുൾ ആയിരുന്നു അപ്പോൾ ആ ഒരു നാല് സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ കേറി കണ്ടതാണ് ഫിലിം നമുക്ക് എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സമയം പോയത് അറിയാത്ത രീതിയിലുള്ള ഒരു വൺ സൈഡഡ് റൊമാൻറ്റിക് ലവ് ഫിലിമാണ് ഇപ്പം നസ്ലിൻ നമുക്ക് നസ്ലിൻ്റെ പഴയ ഫിലിമൊക്കെ നമുക്ക് നോക്കി അറിയാം നല്ല കുറച്ച് ആ ഒരു സംസാര രീതി ഒരു എറണാകുളം കൊച്ചി രീതിയിലുള്ള ഒരു സംസാര രീതി നമുക്കെല്ലാം ആകർഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സംസാര രീതിയാണ് അപ്പോൾ ആദ്യം ഒരു സേലത്ത് ഒരു കോളേജിൽ പഠിക്കുന്നു പിന്നെ നാട്ടിലേക്ക് വരുന്നു കുറച്ച് സംഭാഷണ രംഗങ്ങളുണ്ട് അതിനുശേഷം ഹൈദരാബാദിലേക്ക് പറിച്ച് നടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ പോകുന്നത് അപ്പോൾ ഹൈദരാബാദ് അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു എൻഗേജ്മെന്റ് തോന്നും നമുക്ക് ഫിലിം കണ്ടു കഴിഞ്ഞാലും അടുത്തെന്താണ് അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒരു ഫിലിമാണ് അപ്പോൾ നമുക്ക് പല സിനിമകളായും കോമഡി ആണെങ്കിൽ തന്നെയും ഏച്ച് കെട്ടിയ രീതിയിലിരിക്കും നമുക്ക് കോമഡിക്കായിട്ട് ഉണ്ടാക്കിയ പോലെ തോന്നും പക്ഷേ ഈ ഫിലിമിൽ അങ്ങനെയല്ല സംഭാഷണങ്ങളിലൂടെ ഇപ്പോൾ ഓരോ ആക്ട്രസ്സും അതുപോലെ ആക്ടർ ആണെങ്കിലും കാസ്റ്റ് ചെയ്ത രീതി വളരെ നല്ലതാണ് ഗിരീഷ് ആണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു മേക്കിംഗ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഓരോ രീതിയും ഇപ്പം നമുക്കറിയാം ആദ്യം ഒരു കോളേജ് കാണിച്ചു പിന്നെ അതിന് ശേഷം നാട്ടിലെ കുറച്ച് രംഗങ്ങൾ അതിനുശേഷം ഹൈദരാബാദ് അങ്ങനെ ആ ഒരു സിറ്റി ആ ഒരു രീതിയിലേക്ക് വന്ന് നമ്മളെ എൻഗേജ് ചെയ്തിച്ച് മാക്സിമം സിനിമയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഫിലിം മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഫിലിമിൽ നമുക്ക് അൽത്താഫിനെ നമുക്കറിയാം അൽത്താഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആക്ടറാണ് അതുപോലെ നസ്ലിൻ്റെ കൂടെ അഭിനയിച്ച സെയിം ആയിട്ട് അഭിനയിച്ച ഒരു ഒരാളുണ്ട് അയാൾ നന്നായിട്ട് ആക്ട് ചെയ്തു അതുപോലെ മമിത ബൈജു നമുക്ക് പിന്നെ നേരത്തെ ഒന്ന് രണ്ട് ഫിലിമിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ നല്ലതായിരുന്നു മമിത ബൈജു നല്ല ഒരു എന്താണ് സ്മാർട്ടായിട്ടുള്ള ഒരു ഗേളായിട്ടാണ് ഇതിനെ ആക്ട് ചെയ്തിരിക്കുന്നത് വളരെ സ്മാർട്ടായിട്ട് അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ വളരെ നല്ലതായിരുന്നു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് ക്ലീഷയാണ് നമുക്ക് കണ്ടുമടുത്ത കുറേ ഫിലിമുകളുണ്ട് ഇതുപോലത്തെ ഫിലിമുകളുണ്ട് ഇപ്പം ലാസ്റ്റ് എന്തായാലും നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് ഇത് ഇങ്ങനെ വരുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു സംഭാഷണം ആ ഒരു സിനിമയുടെ ആ ഒരു മേക്കിംഗ് രീതി കൊണ്ട് നമുക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ഫിലിമായിട്ട് തോന്നി ഇപ്പം നമുക്ക് കണ്ടു വരുമ്പോൾ തന്നെ അറിയാം ഓ ഇത് വൺ സൈഡ് ലവ് ആണ് ലാസ്റ്റ് ഇങ്ങനെ വരും ഒരു തിരിച്ച് സ്നേഹിക്കും പിന്നെ അവസാനം ഇങ്ങനെ വരും എന്നൊക്കെ നമുക്ക് അറിയാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു പ്രെഡിക്റ്റബിൾ ആണ് കുറച്ച് ക്ലീഷയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും കോമഡി നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ വന്ന് ഇരുന്നുകൊണ്ടാണോന്നറിയില്ല നമുക്ക് എന്തായാലും ഒരു ആസ്വാദനത്തെ അത് ബാധിക്കുമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു ആസ്വാദനത്തെ ബാധിക്കുന്ന രീതിയിൽ ആ ഫ്രണ്ട് വന്നിരുന്ന് ആ ഒരു കാഴ്ചയെ ഒരു കുറച്ച് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനിത് പിന്നെ നെറ്റ്ഫ്ലിക്സിൽ അല്ലെങ്കിൽ ഒ ടി ടിയിൽ വന്നാൽ ഒന്നും കൂടി കാണുന്നതായിരിക്കും കാരണം ഒന്നും കൂടി കണ്ടാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ഇപ്പൊ അൽത്താഫിന്റെ ഒക്കെ പഴയ ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം നന്നായിട്ട് തമാശ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും അവരുടെ സംഭാഷണത്തിലൂടെ ഇപ്പൊ നസ്ലിന്റെ കൂടെ അഭിനയിച്ച സെയിം റൂംമേറ്റ് ആയിട്ട് അഭിനയിച്ച ഒരാളുണ്ട് പുതിയ ആളാന്ന് തോന്നുന്നു അദ്ദേഹം അതൊക്കെയാണ് ആക്ട് ചെയ്തിരിക്കുന്നതൊക്കെ ആണെങ്കിൽ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിനകത്ത് ഈ ഒരു ഫിലിമിന് 10 out of 10 8.5 മാർക്ക് കൊടുക്കുന്നത് നല്ലൊരു ഫിലിമാണ് നിങ്ങൾ കുടുംബമായിട്ട് പോയി കുട്ടികളൊക്കെ ആയിട്ട് പോയി ഇന്ന് കാണാനും പറ്റുന്ന ഫിലിം തന്നെയാണ് സോ താങ്ക് യു ഈ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക മാക്സിമം സിനിമ സംബന്ധമായിട്ടുള്ള വീഡിയോകളും അതുപോലെ മറ്റ് നോളജ് സംബന്ധമായിട്ടുള്ള വീഡിയോകളും ആയിരിക്കും ഈ ചാനലിൽ ചെയ്യുന്നത് JHA JPH അതുപോലെ സ്റ്റാഫ് നേഴ്സ് എക്സാമിനുള്ള ക്ലാസ്സുകളെല്ലാം നമ്മുടെ പഴയ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ തന്നെയായിരിക്കും ചെയ്യുന്നത് സോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്